മലയാളികളുടെ പ്രിയപ്പെട്ട റൗഡിയാണ് ആടുതോമ. സ്ഫടികം എന്ന സിനിമയിലൂടെ ഭദ്രനും മോഹൻലാലും മലയാള സിനിമയ്ക്ക് നൽകിയത് എക്കാലവും ഓർത്തുവെക്കാനാകുന്ന മാസ് സിനിമയാണ്. എത്രയൊക്കെ മാസ് കഥാപാത്രങ്ങൾ വന്നാലും പോയാലും ആടുതോമയുടെ തട്ട് താണു തന്നെ ഇരിക്കും എന്നതാണ് വസ്തുത. 1995 മാർച്ച് 30 സ്ഫടികം പുറത്തിറങ്ങിയത്. ചിത്രം പുറത്തിറങ്ങി 28 വർഷങ്ങൾ പിന്നിടുമ്പോഴും ജനപ്രീതി വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. ആടുതോമയും ചാക്കോമാഷും തുളസിയും പൊന്നമ്മയും ലൈലയും എസ് ഐ കുറ്റിക്കാടനുമൊക്കെ ഇന്നും ജീവസുറ്റ കഥാപാത്രങ്ങളായി നമുക്കിടയിലുണ്ട്. ഊതിക്കാച്ചിയെടുത്ത കഥയും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഇപ്പോൾ ചിത്രം റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിലൊരാളായ അനശ്വര രാജൻ ഇപ്പോൾ സ്ഫടികവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ്. സ്ഫടികം റീറിലീസ് ഹോർഡിങ്ങിന് മുന്നിൽ മുണ്ടും മടക്കിക്കുത്തി സൺഗ്ലാസും വെച്ച് മാസായി നിൽക്കുന്ന ചിത്രങ്ങളാണ് അനശ്വരി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതെൻ്റെ പുത്തൻ റൈബാൻ ഗ്ലാസ്, ഊതല്ലെ ഊതിയ തീപ്പൊരി പറക്കും, മണിയാപ്പോ എന്നിങ്ങനെയുള്ള ആടുതോമയുടെ ഡയലോഗുകൾ ചിത്രത്തോടൊപ്പം അനശ്വര കുറിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുണ്ടുപറിച്ചടിയുമായി ആടുതോമ വീണ്ടും എത്തിയത്. പഴയ തോമാശായൻ വീണ്ടും സ്ക്രീനിലെത്തിയത് സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ആദ്യം റിലീസ് ചെയ്ത ഭാഗത്തിൽ പുതിയതായി ചേർത്ത ഷോട്ടുകളും ഉൾപ്പെടുത്തിയാണ് ചിത്രം റീറിലീസ് ചെയ്തിരിക്കുന്നത്. 1 കോടിയോളം രൂപ ചിലവഴിച്ച് റീമാസ്റ്ററിംഗ് നടത്തി പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 4K മിഴിവിൽ ആധുനിക ശബ്ദ സൗകര്യങ്ങളോടെയാണ് സ്ഫടികം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ അതുല്യ പ്രതിഭകളെയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാനായത് പ്രേക്ഷകർക്ക് മറ്റൊരു മാസ്മരിക അനുഭവം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. തിലകൻ, KPSC ലളിത, സിൽക്ക് സ്മിത, രാജൻ പി ദേവ്, നെടുമുടി വേണു, NF വർഗീസ്, ബഹദൂർ, കരമന ജനാർദ്ദനൻ, ശങ്കരാടി തുടങ്ങിയ അതുല്യ പ്രതിഭകളെ സ്ക്രീനിൽ വീണ്ടും കാണുമ്പോൾ സന്തോഷത്തിനൊപ്പം ചെറിയൊരു നൊമ്പരവും പ്രേക്ഷകർക്കുണ്ട്. അർജുൻ അശോകനോടൊപ്പം എത്തുന്ന പ്രണയവിലാസം എന്ന ചിത്രമാണ് ഇനി അനശ്വരയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. സൂപ്പർ ശരണ്യ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അർജുനും അനശ്വരയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ഇരുവർക്കുമൊപ്പം സൂപ്പർ ശരണ്യയിലെ സോന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയ മമിതയും ചിത്രത്തിലുണ്ട്. നിഖിൽ മുരളി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ജ്യോതിഷ്യം, സുനു എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അനശ്വരയുടെ കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയവയായിരുന്നു. മഞ്ജുവാര്യർ നായികയായി എത്തിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനശ്വര സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നായികയായിട്ടാണ് അനശ്വര എത്തിയത്. തമിഴ് ചിത്രത്തിലും നായികയാകാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് അനശ്വര ഇപ്പോൾ. ജി വി പ്രകാശ് കുമാർ നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിലാണ് അനശ്വരയും പ്രധാന വേഷത്തിലെത്തുന്നത്. ഉദയ് മഹേഷാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഫാമിലി എൻ്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ ഹിഷാം അബ്ദുൾ വഹാബാണ് സംഗീതമൊരുക്കുന്നത്.